ഹായ് ഫ്രണ്ട്സ്, അവർ ധന്യാസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലാസ് കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഗ്ലാസ് കേക്കെന്നും ജാർ കേക്കെന്നും ഒക്കെ പറയും. തീ പോലും കത്തിക്കാതെ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് ഇടിയിലോട്ട് പോകാം. ഇവിടെ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് കേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് 1¼ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിന് ബീറ്റ് ചെയ്യുന്നത് പോലെ അത്രയ്ക്കണ്ട് തിക്നെസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ തിക്നെസ് കൂടി പോയോണ്ടും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണിത്. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പകുതി ആകുമ്പോൾ ഒരു പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബൂസ്റ്റ് ഇല്ലെങ്കിൽ ഹോർലിക്സോ അങ്ങനെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ എസെൻസ്, വാനില എസെൻസ് അങ്ങനെയുള്ളതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എപ്പോഴും നമ്മൾ എസെൻസും ഒക്കെ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അതിനൊരു വ്യത്യസ്തമായിട്ട് ചെയ്തെന്നുള്ളൂ. ബൂസ്റ്റൊക്കെ ആകുമ്പോൾ ഒട്ടുമിക്ക വീടുകളുണ്ടാവും. നമ്മുടെ സാധാരണ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ബൂസ്റ്റിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് പാക്കറ്റ് ഫുള്ളായിട്ട് ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലിലേക്ക്, 1 കപ്പ് പാലിലേക്ക് അടുത്ത ഒരു പാക്കറ്റ് ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ ഈ പാലിൻ്റെ സ്റ്റെപ്പിലും ബൂസ്റ്റിനും പകരം നമുക്ക് എസെൻസ് ആണെങ്കിൽ എസെൻസ് ചേർത്ത് കൊടുക്കാം. ഏത് എസെൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം കുറവുണ്ടെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കളയാം. ഒന്നിലേക്ക് കത്തി വെച്ചിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഗ്ലാസിൻ്റെ ഫസ്റ്റായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഗ്ലാസ്സിലും ഇത് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ജാർ കേക്കെന്ന് പറഞ്ഞിട്ടിപ്പോൾ കുപ്പികളിലായാലും സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാരണ ഗ്ലാസ്സിൽ വീടുകളിലുള്ള ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ബൂസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ പാലിൻ്റെ, അത് ഒഴിച്ച് കൊടുക്കണം. ഈ ബ്രെഡ് ഇതിൽ നന്നായിട്ട് കുതിരണം. ഇനി നമ്മൾ 2-ാമത്തെ ലെയർ വയ്ക്കുമ്പോൾ ഈ പാലിൽ തന്നെ ബ്രെഡ് മുക്കിയിട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്യണത്. നിങ്ങൾക്കൊന്നും കൂടി ഇതിൽ മുക്കിയിട്ട് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു സ്പൂണിൽ എടുത്തിട്ട് ഈ ബ്രെഡിന് മുകളിൽ ഒന്ന് ഒത്തിരി കൂട്ടി ഇട്ട് കൊടുത്താൽ മതി. പൈപ്പിംഗ് ബാഗ് വേണം, നിർബന്ധമൊന്നുമില്ല. സ്പൂണിലായാലും ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തിക്നെസ്സിൽ ക്രീം ഇട്ട് കൊടുത്തോളൂ. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊട്ട് കുഞ്ഞുങ്ങളുടെ കയ്യിലോ വല്ല പ്ലാസ്റ്റിക് ഗ്ലാസ്സിലൊക്കെ സെറ്റ് ചെയ്യാൻ കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കണ്ടില്ലേ, 5 മിനിറ്റിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ഗ്ലാസ്സിലും 1 റൗണ്ട് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പാലും ബൂസ്റ്റിൻ്റെ മിക്സ് ബ്രെഡിൽ നന്നായിട്ട് സോഫ്റ്റ് ആവണം. അത് ഈ ലെയറിൽ 2-ാമത്തെ ലെയറും ഇതുപോലെ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഈ പാലിൻ്റെയും ബൂസ്റ്റിൻ്റെ മിക്സ് നല്ലപോലെ സോഫ്റ്റ് ആവാൻ ഒഴിച്ചു കൊടുക്കണം. ഈ സ്റ്റേജിലും വേണമെങ്കിൽ ബ്രെഡ് പാലിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടായാലും കൊടുക്കാം. ഞാനിപ്പോൾ ബ്രെഡ് വെച്ചിട്ട് അതിന് മുകളിൽ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബൂസ്റ്റും പാലും കണ്ടൻസ് മിൽക്കിൻ്റെ ആ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നട്ട്സോ അല്ലെങ്കിൽ കാഷ്നട്ടോ ടൂട്ടി ഫ്രൂട്ടി എന്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നടുവിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊന്ന് കടിക്കുമ്പോൾ ഒരു രസമായിരിക്കും. ഇനി ഞാൻ വീണ്ടും ബൂസ്റ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം. ബ്രെഡ് നല്ലപോലെ സോഫ്റ്റ് ആവണം. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു 4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലും സെറ്റാവും വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നല്ലപോലെ തണുത്താലാണ് അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ ബ്രെഡിന് പകരം നിങ്ങളുടെ കയ്യിൽ കേക്കിൻ്റെ പീസൊക്കെ ബാക്കിയിരിക്കുന്നെങ്കിൽ ബ്രെഡിന് പകരം കേക്ക് ഇട്ടിട്ട് ഇതുപോലെ ക്രീമും പാലിൻ്റെ മിക്സും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റാത്ത സിമ്പിൾ ഇനിയും കാണാം. ഇനി ഇതിൽ എന്താ പറയുക, ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ സ്പ്രിംഗ്ലിങ്ങോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ കയ്യിലണിയിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.